പ്രാരംഭ റസൂല് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാണ് അസ്തഗ്ഫിറുല്ലാഹില്ലലീം എന്ന ദിക്ര ചൊല്ലിയാൽ ജീവിതത്തിൽ ചെയ്തുപോയ പാപക്കറകളെ അല്ലാഹു നമുക്ക് പുറത്തു തരുന്നതാണ്. മാത്രമല്ല, അല്ലാഹു നമ്മുടെ കടങ്ങളെ വീട്ടാൻ ഏറ്റവും ഹൈ പവർ ഉള്ള ദിക്റാണ് അസ്തഗ്ഫിറുല്ലാഹില്ലലീം. ആ ദിക്ർ ജീവിതത്തിൽ ധാരാളം പതിവാക്കണം, ധാരാളം പതിവാക്കിയ ഉറപ്പാണ് സാമ്പത്തികമായിട്ട് അള്ളാഹു നമുക്ക് ഒരുപാട് പുരോഗതി തരും. അത് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതാണ് അല്ലേ? ഹലാലായ രൂപത്തിലുള്ള സമ്പത്തിനെ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നവരാണ്. ഹലാലായ രൂപത്തിൽ മാത്രമായിരിക്കണം, ഹലാലായ രൂപത്തിൽ മാത്രം. കാരണം എന്താ? ദുആക്ക് ഇജാബത്തുള്ള അടയാളങ്ങളിൽ, ദുആക്ക് ഇജാബത്തുള്ള അടയാളങ്ങളെ കൂട്ടത്തില് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്, നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണവും നിങ്ങൾ കഴിക്കുന്ന നിങ്ങൾക്ക് അല്ലാഹു തരുന്ന സമ്പത്തും നിങ്ങൾ എടുക്കുന്ന ജോലിക്ക് ലഭിക്കുന്ന സമ്പത്തും ഹലാലായിരിക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ വരട്ടെ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു, അതുകൊണ്ടാണല്ലോ മുത്തു റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അതിബ മതുഅമക്, നിന്റെ ഭക്ഷണം നീ നന്നാക്കണം, നീ കഴിക്കുന്ന ഭക്ഷണം, നിന്റെ ഭാര്യ കഴിക്കുന്ന ഭക്ഷണം, നിങ്ങളുടെ പ്രിയപ്പെട്ട കുടുംബങ്ങൾക്ക് നിങ്ങൾ കൊടുക്കുന്ന ഭക്ഷണം, എങ്ങനെയെങ്കിലും ബിസിനസ് നടത്തിയിട്ട്, എങ്ങനെയെങ്കിലും കച്ചവടം നടത്തിയിട്ട്, ആരെങ്കിലും പറ്റിച്ചിട്ട് കൊള്ള നടത്തിയിട്ട് തട്ടിപ്പ് നടത്തിയിട്ട് അങ്ങനെയാവരുത്. ഒരാളെയും വഞ്ചിക്കരുത്, മുതലാളിയെ വഞ്ചിക്കരുത്, തൊഴിലാളിയെ വഞ്ചിക്കരുത്, ഒരാളെയും വഞ്ചിക്കാതെ ഹലാലായ രൂപത്തിലുള്ള ഭക്ഷണമായാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നിന്റെ ഭക്ഷണം നീ നന്നാക്കണം മോനെ, നിന്റെ ഭക്ഷണം നീ നന്നാക്കണം മോനെ, നിന്റെ ഭക്ഷണം ഹലാലായ ഭക്ഷണമായാൽ നിന്റെ ദുആക്ക് ഏത് സമയത്തും ഇജാബത്തുള്ളത്. നബിയേ, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ്. അറിയുമോ നിങ്ങൾക്ക്, മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു, ആരാ പ്രിയപ്പെട്ടവരെ, സഅദ് റളിയല്ലാഹു അൻഹു മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ്. സഅദ് റളിയല്ലാഹു അൻഹു വലിയ ഹിജാബത്തുള്ള സ്വഹാബിയാണ്, വലിയ ഹിജാബത്തുള്ള സ്വഹാബിയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഅദ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞ വാക്കാണ്, സഅദ് റളിയല്ലാഹു അൻഹു ഏത് സമയത്ത് ദുആ ചെയ്താലും അല്ലാഹു ആ പ്രിയപ്പെട്ട സ്വഹാബിക്ക് വലിയ ഹിജാബത്ത് നൽകുകയാണ്. അതുകൊണ്ട് തന്നെ എത്ര പ്രിയപ്പെട്ടവരാണ് സഅദ് റളിയല്ലാഹുവിന്റെ മുമ്പ് വന്ന് വശമം പറയാറുള്ളത്, മഹാനബറുകൾ ദുആ ചെയ്ത് കൊടുക്കാറുള്ളത്. ഒരു പ്രിയപ്പെട്ട സ്വഹാബി ചോദിച്ചു, തങ്ങളെ അല്ലാ എന്തുകൊണ്ടാണ് തങ്ങൾക്ക് ഇത്രമാത്രം വലിയ ഇജാബത്ത് ലഭിക്കാൻ കാരണം എന്താ? സഅദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, കാരണം എന്തെന്നറിയോ? ഇന്നവരെ ഞാൻ എന്റെ ജീവിതത്തിൽ ഹറാമ കഴിച്ചിട്ടില്ല സ്വഹാബ, ഇന്നവരെ ഞാൻ എന്റെ ജീവിതത്തിൽ ഹറാമ കുടിച്ചിട്ടില്ല സ്വഹാബ, ഹറാമല്ലാത്തതെല്ലാം ഹറാമായതെല്ലാം ഇന്നവരെ ഞാൻ കഴിച്ചിട്ടില്ല, ഇന്നവരെ ഞാൻ കുടിച്ചിട്ടില്ല സ്വഹാബ. എന്റെ ജീവിതത്തിലെ എന്റെ കുടുംബത്തിന് ഞാൻ ഹറാമ എന്നവരെ ഭക്ഷിപ്പിച്ചിട്ടില്ല സ്വഹാബ. ഹറാമ കഴിക്കാത്തവരാരാ? അവരുടെ നമസ്കാരത്തിൽ പെട്ടെന്ന് അല്ലാഹു ഇജാബത്ത് നൽകുകയാണ്. ഹറാമ കഴിക്കാത്തവരാരാ? അവർ ഏത് സമയത്ത് പ്രാർത്ഥിച്ചാലും അല്ലാഹു അവർക്ക് വലിയ ഹിജാബത്ത് നൽകുമെന്ന് നബിയേ, നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയില്ലേ നിങ്ങൾക്ക്? മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു റബ്ബേ, അവരെ കൂടെ ഞങ്ങൾക്ക് സ്വർഗം നൽകണം അല്ലാഹു. ഉണ്ടോ സഖി ഒരു കുലമും തിരി വാങ്ങിടുവാനായി നാലണ കയ്യിൽ? ഉണ്ട് പ്രിയേ, കൽബിലൊരാശ മുന്തിരി തിന്നിടുവാൻ. ഉണ്ടോ സഖി ഒരു കുലമും തിരി വാങ്ങിടുവാനായി നാലണ കയ്യിൽ? ഉണ്ട് പ്രിയേ, കൽബിലൊരാശ മുന്തിരി തിന്നിടുവാൻ. അങ്ങാരേ എന്നറിയില്ല അങ്ങീ നാട്ടിലെ രാജാവല്ലേ, അങ്ങ് വെറോ നാലണയില്ല യാചകനാടല്ലോ. അങ്ങാരേ എന്നറിയില്ലേ അങ്ങീ നാട്ടിലെ രാജാവല്ലേ, അങ്ങ് വരോ നാലണയില്ല യാചകനാടല്ലോ. പ്രാണസഖി നന്നാനറിയാം ഞാനീ നാട്ടിലമീറാടല്ല, എന്നാലോ എന്റേതായൊരു ദർഹമുമില്ല പ്രിയേ. സഖി ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി നാലണ കയ്യിൽ? ഉണ്ട് പ്രിയേ, കൽബിലൊരാശ മുന്തിരി തിന്നിടുവാൻ. ആരെ കുറിച്ചിട്ടാ പ്രിയപ്പെട്ടവരെ ഈ പാട്ട് പാടിയത്? ഒരു കാലഘട്ടത്തിൽ അമീറായിരുന്ന മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവാ. ആരാണെന്നറിയോ? ഭരണാധികാരി ആയിരുന്നവല്ലോ, ഭരണാധികാരി ആയിരുന്നവല്ലോ. അല്ലാഹുവേ, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഭരണത്തിൽ ഏർപ്പെടുന്ന സമയം, അവനുള്ള രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഒരു യാത്ര പോവുകയാണ്. യാത്രയിൽ തന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ കൊണ്ടുപോവുകയാണ്. ഉപ്പമാരെ പള്ളിയിൽ പോകുമ്പോ മക്കളെ കൊണ്ടുപോവാറില്ലേ നമ്മളെ? അല്ലാ വളർന്ന് പോകുമ്പോ മക്കളെ കൊണ്ടുപോവാറില്ലേ നമ്മളെ? അങ്ങനെ ശീലമാക്കണം നമ്മളെ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു യാത്ര പോകുമ്പോ പ്രിയപ്പെട്ട പൊന്നുമോനെ കൊണ്ടുപോവുകയാണ്. അല്ലാഹുവേ, ഒരുപാട് ഒരുപാട് ദൂരം യാത്ര സഞ്ചരിക്കുകയാണ്. ചരിത്രം നല്ലതുപോലെ ശ്രദ്ധിക്കണം. മഹാനബറുകൾ തന്റെ പൊന്നുമോനെ കൈപിടിച്ചുകൊണ്ട് ഇങ്ങനെ യാത്ര തുടരുമ്പോ ആ പ്രിയപ്പെട്ട രാജാവ് പ്രജകളെ വിവരം അന്വേഷിക്കാൻ വേണ്ടി റോഡ് സൈഡുകളിലൂടെ നടന്നു പോവുകയാണ്. അല്ലാ അല്ലാ, വഴിയോരത്ത് കാത്തു നിൽക്കുന്ന പ്രജകൾക്കെല്ലാം മഹാനബറുകൾ നല്ല ഭക്ഷണം നൽകുകയാണ്, നല്ല മനോഹരമായ മധുരമുള്ള ഭക്ഷണം നൽകുകയാണ്. അങ്ങനെ വഴിയോരത്തിലൂടെ യാത്ര തുടരുമ്പോ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു വഴിയോരത്ത് കൂട്ടിടപ്പെട്ട കുറച്ച് ആപ്പിൾ കൂട്ടം കണ്ടു. മനോഹരമായ ആപ്പിളാണ്. ഉമർ തങ്ങളുടെ പ്രിയപ്പെട്ട പുന്നാരമോൻ അതിൽ നിന്ന് ഒരു ആപ്പിൾ, ഒരേ ഒരു ആപ്പിൾ എടുക്കാൻ വേണ്ടി കയ്യങ്ങി നീട്ടിയപ്പോ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വേണ്ട മോനെ, അത് നമുക്ക് പറ്റിയതല്ല, അത് ഈ പാപങ്ങളുടെ സമ്പത്താണ്, അത് ഈ പാപങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. ഉപ്പാ ഒരു ആപ്പിളല്ലേ ഉപ്പാ, ഒരു ആപ്പിളല്ലേ ഉപ്പാ, ഒന്ന് തരാമോ ഉപ്പാ? ഇല്ല മോനെ, അത് നമുക്ക് ഹലാലല്ല മോനെ. ചെറിയ പൊന്നുമോനെ കൈപിടിച്ചുകൊണ്ട് ഭരണാധികാരിയാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു യാത്ര തുടരുകയാണ്. കുറെ അങ്ങ് യാത്ര പോയി. അല്ലാ,
ഭാഗത്ത് കാത്തു നിൽക്കുന്ന പ്രജകളുടെ സമീപത്തേക്ക് മഹാനവരങ്ങൾ നടന്നു നീങ്ങുമ്പോ അവിടെ എല്ലാം കൂട്ടിടപ്പെട്ടിട്ടുള്ള ആപ്പിളിന്റെ കൂട്ടങ്ങളെ, അതെല്ലാം ഓരോ ആപ്പിളുമെടുത്ത് തന്റെ വഴിയോരത്ത് കാത്തു നിൽക്കുന്ന പ്രജകൾക്ക് വേണ്ടി നൽകുകയാണ്. അല്ലാ അല്ലാ, ആ സമയത്തുമതാ പ്രിയപ്പെട്ട പൊന്നുമോൻ അതിൽ നിന്നൊരു ആപ്പിൾ എടുക്കാൻ വേണ്ടി കൈ നീട്ടുമ്പോ, വേണ്ട മോനെ അത് നമുക്ക് ഹലാലല്ലടാ, മക്കൾക്ക് ഹറാമുമ്മലാണ് പറഞ്ഞു കൊടുക്കല്. ബാപ്പമാരെ നമ്മുടെ ബാധ്യതയാണ്, നമ്മുടെ ബാധ്യതയാണ്. മാതാപിതാക്കളെ, മക്കൾ ഏത് ജോലിയാ ചെയ്യുന്നത് ശ്രദ്ധിക്കണം നമ്മളെ. തന്നെ നിന്റെ ഭർത്താവ് ഏത് രൂപത്തിലാണ് സമ്പത്തുണ്ടാക്കുന്നതെന്ന് ശ്രദ്ധിക്കണം മോളെ, ഇല്ലെങ്കിൽ പരലോകത്തെ പരാജയപ്പെട്ടു പോകും. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഉമറുബ്നുൽ അസീസ് റളിയല്ലാഹു അൻഹു പറയുകയാ, അത് നമുക്ക് പറ്റിയതല്ല മോനെ, അത് വേണ്ട മോനെ, അത് നമുക്ക് വേണ്ടടാ, അത് നമുക്ക് വേണ്ടടാ. അങ്ങനെ അതാ പ്രിയപ്പെട്ട പൊന്നുമോനെ കൈപിടിച്ചുകൊണ്ട് വീണ്ടും അതാ യാത്ര തുടരുകയാണ്. ഒരുപാട് ഒരുപാട് അങ്ങ് നടന്നുപോയി. സുബ്ഹാനല്ലാഹ്, തന്റെ ശ്രദ്ധയിലുള്ള പൊന്നുമോന്റെ ശ്രദ്ധയങ്ങ് മഹാനവരകൾ വിട്ടുപോവുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോ തന്റെ പൊന്നുമോനെ തിരിഞ്ഞു നോക്കിയപ്പോ വായില്ലെന്തോ ഇങ്ങനെ ചമക്കുന്നത് മഹാനവരകൾ കാണുകയാണ്. എന്താ മോനെ നിന്റെ വായക്കകത്തുള്ളത്? എന്താ നിന്റെ വായക്കകത്തിനെ ഭക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്? ആ പൊന്നുമോനെ പണുള്ള പറയുന്ന ഉപ്പാ, എത്രയോ തവണ ഞാൻ ചോദിച്ചപ്പോ നിങ്ങൾ എനിക്ക് ആപ്പിളി തന്നില്ലല്ലോ, എത്രയോ ആപ്പിളി കൂട്ടം ഞാൻ കണ്ടതാണ്, നിങ്ങൾ ചോദിച്ചപ്പോ നിങ്ങൾ തന്നില്ലല്ലോ ഉപ്പാ. അറിയാതെ എന്റെ ആഗ്രഹം കൊണ്ട് ഞാൻ അതിൽ നിന്ന് ഒന്ന് കഴിച്ചു പോയി ബാപ്പാ. രാജ്യത്തിലെ ഭരണാധികാരി മഹാനായ ഉമറുബ്നുൽ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു തന്റെ രണ്ടു വിരലും അതാ ആ പൊന്നുമോന്റെ വായക്കകത്തേക്ക് ഇടുകയാണ്. ശർദിക്കടാ മുഴുവനും, നീ കഴിച്ചു വച്ചത് ശർദിക്കടാ മുഴുവനും, ശർദിക്കുമോനെ ശർദിക്കുമോനെ എന്ന് പറഞ്ഞിട്ട് പൊന്നുമോന്റെ വായക്കകത്തിൽ നിന്ന് കഴിച്ചു പോയ ആപ്പിള് കഷ്ണങ്ങളെ പുറത്തേക്ക് ശർദിപ്പിക്കുകയാണ്. അത് നമുക്ക് ഹലാലല്ല മോനെ, ഹലാലല്ലാത്തത് കഴിച്ചാല് നാളെ പരലോകത്ത് വെച്ച് അല്ലാഹു തീനായി നിന്റെ വയറ് നിറക്കുന്നതാണ് മോനെ. പലിശ വേണ്ട ചെറുപ്പക്കാരാ, ഹറാമ വേണ്ട ചെറുപ്പക്കാരാ, ഹറാമായ രൂപത്തിൽ ഒരു സമ്പത്ത് പോലെ നമ്മള് മറ്റൊരാളുടെ സമ്പത്ത് അനുമതിയില്ലാതെ കട്ടെടുത്തിട്ട് കുടുംബം പോറ്റരുതേ. നമ്മുടെ കമ്പനിയുടെ അതല്ലെങ്കിൽ ജോലി ചെയ്യുന്ന കടകളുടെ മുതലാളിമാരെ വഞ്ചിച്ചിട്ട് ഒരു രൂപ പോലും സമ്പാദിക്കരുതേ ചെറുപ്പക്കാരാ. തൊഴിലാളികൾക്ക് കൃത്യമായി ശമ്പളം കൊടുക്കാതെ അത് പിടിച്ചു വച്ചിട്ട് അല്ലാ സമ്പത്ത് വർദ്ധിപ്പിക്കാൻ നോക്കണ്ട മുതലാളിമാരെ. അയൽവാസിയുടെ സ്വത്തെടുക്കരുത്, കൂട്ടുകാരനുള്ള സ്വത്തെടുക്കരുത്. ഹറാമിന്റെ ഒരു തരി പോലും പട്ടിണി കിടന്ന് മരണപ്പെടേണ്ടി വന്നാലും ഹറാമിന്റെ ഒരു നാണയത്തിട്ട് പോലും നമ്മുടെ കുടുംബത്തിലേക്ക് നമ്മളെ കൊണ്ടുവരാൻ പാടില്ല. ആ ചരിത്രമാണ് ഉമറുബ്നുൽ അബ്ദുൽ അസീസ് റളിയല്ലാഹുവിന്റെ ചരിത്രം നമുക്ക് പാഠമാണ്. നേരെ വീട്ടിലേക്ക് തിരിച്ചു പോയി. വീട്ടിലെത്തിയപ്പോ പ്രിയപ്പെട്ട പൊന്നുമോൻ ഇങ്ങനെ കരയുകയാ, എന്തിനാ മോനെ നീ കരയുന്നത് മോനെ? ഉമ്മ ചോദിക്കുന്ന, മോനെ നീ കരഞ്ഞത് എന്തിനാ? പ്രിയപ്പെട്ട പൊന്നുമോനെ പണന്ന് പറയുന്ന ഉമ്മ, ഒരു ആപ്പിള് ഞാൻ കഴിച്ചതിന്റെ പേരിൽ എന്റെ പ്രിയപ്പെട്ട പൊന്നാര വാപ്പ എന്റെ വായയിലേക്ക് കൈയിട്ട് കൊണ്ട് ഛർദിപ്പിച്ച ഉമ്മ, എനിക്കത് സഹിക്കാൻ കഴിഞ്ഞില്ല ഉമ്മ. ഭരണാധികാരിയായ ഉമറുബ്നുൽ അബ്ദുൽ അസീസ് തങ്ങളോട് പ്രിയപ്പെട്ട ഭാര്യ പറയാണ്, എന്തിനാണ് തങ്ങളെ, എന്തിനാണ് തങ്ങളെ, ഒരു ആപ്പിളല്ലേ തങ്ങളെ, ഒരാപ്പ്
ആപ്പിളല്ലേ തങ്ങളെ, ഒരാപ്പിളല്ലേ തങ്ങളെ, എന്തിനാണ് നിങ്ങളെ ഭരണാധികാരിയാകുന്നതിന്റെ മുമ്പ് എത്രയോ ആപ്പിള് നമ്മുടെ മക്കളെ കഴിച്ചതാ. നിങ്ങളെ ഭരണാധികാരിയാകുന്നതിന്റെ മുമ്പ് എത്രയോ സുഭിക്ഷമായ ഭക്ഷണം നമ്മളെ കഴിച്ചതാ. പക്ഷേ നിങ്ങളെ ഭരണാധികാരി ആയപ്പോ അതെല്ലാം നഷ്ടപ്പെട്ടു പോയില്ലേ. എത്ര ദിവസമായി സുഭിക്ഷമായ ഭക്ഷണം കഴിച്ചിട്ട്, എത്ര ദിവസമായി മധുരമുള്ള പലഹാരം കഴിച്ചിട്ട്, ഒരു ആപ്പിളല്ലേ തങ്ങളെ, ആപ്പിള് കഴിച്ചതെന്തിനാ നിങ്ങൾ അങ്ങനെ പറഞ്ഞത്? പൊന്നുമോനല്ലേ, വേണ്ട മോളെ, അത് ഹറാമാണ്, അത് ഹറാമാ, അത് നരകത്തിലേക്കുള്ള വിറകുകളാണ്. ഹറാമ കഴിച്ച് തടുത്ത കൊഴുത്ത ശരീരം നരകത്തിലെ വിറകുകളാണ്. തോഹാ നബി മുഹമ്മദ് മുസ്തഫ, റബ്ബേ ഞങ്ങളെ കാക്കണേ റഹ്മാനെ, ഞങ്ങളെ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. ഈ മനോഹരമായ മജ്ലിസിൽ വന്ന പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹുവേ കൊറോണ കാലഘട്ടം നമുക്ക് വലിയ വലിയ നഷ്ടങ്ങൾ സാമ്പത്തികമായി ഉണ്ട് എന്നത് ശരിയാണ്. അത് നികത്താൻ വേണ്ടി എന്റെ ചെറുപ്പക്കാരെ, അറിവിന്നിലാവ് കേൾക്കുന്ന ഹിമാരുള്ളവരെ, അത് നികത്തി ലാഭം കൊയ്യാൻ ഒരു ഹറാമിന്റെ വഴിയും നമ്മൾ തെരഞ്ഞെടുക്കാൻ പാടില്ല. അതിലുള്ള നമുക്ക് ബർക്കത്ത് തരൂല, അതിലുള്ള നമുക്ക് റഹ്മത്ത് തരൂല. റബ്ബേ ഞങ്ങളെ ബിസിനസ്സുകളെ, ഞങ്ങളെ കച്ചവടങ്ങളെ, ഞങ്ങളെ വാഹനങ്ങളെ, ഞങ്ങളെ ഏർപ്പാടുകളെ, എല്ലാത്തിലും നീ ബർക്കത്ത് നൽകണേ അല്ലാഹ്, റഹ്മത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളെ കടങ്ങളെ വീട്ടണം അല്ലാഹ്, ഞങ്ങളെ കടങ്ങളെ വീട്ടണം അല്ലാഹ്. മക്കളില്ലാത്തവർക്ക് റബ്ബേ നീ മക്കളെ നൽകണേ അല്ലാഹ്.